ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രേയയോടും ശ്രേയയുടെ അമ്മയോടുമാണെങ്കിൽ ഗുരുവമ്മയുടെ ശിഷ്യു പറയുന്നുണ്ട്, വലിയൊരു പൂജ ഇവിടെ വെച്ച് തന്നെ നടത്തണം, അതിനുശേഷം ഗൗരിയെ തളയ്ക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ശ്രേയ ഇപ്പോൾ പറയുന്നുണ്ട്, പൂജ എപ്പോ വേണമെങ്കിലും നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ. ആ സമയത്ത് ഗുരുവമ്മയുടെ ശിഷ്യു പറയുന്നുണ്ട്, എല്ലാം ഏർപ്പാടാക്കി നിങ്ങളെ അറിയിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്ന ഗംഗയാണ്. ദേവേനിയമ്മയുടെ റൂമിന്റെ വിളിയിൽ ഗംഗ വിഷമിച്ച് നിൽക്കുമ്പോൾ നകുൽ വരുന്നത് കാണുന്നുണ്ട്. നകുലിനെ കാണുമ്പോൾ ഗംഗ വിചാരിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. നകുൽ ദേവേനിയമ്മയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്, ഗംഗയും അവനെ ഫോളോ ചെയ്തു പോകുന്നു. മഹിം അത് കാണുന്നുണ്ടായിരുന്നു, ഗംഗയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നത്. ആ സമയത്താണെങ്കിൽ മഹിൻ നകുലിനെയും കാണുന്നു. നകുൽ ദേവ്യാനിയമ്മയുടെ റൂമിലേക്ക് ചെന്നിട്ട് പതിയെ മിണ്ടാതെ പില്ലോ എടുത്തിട്ട് ദേവ്യാനിയമ്മയുടെ മുഖത്തോട് ചേർത്ത് അമക്കുന്നുണ്ട്. നകുൽ ദേവ്യാനിയമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഗംഗ വരുന്നുണ്ട്. ഗംഗ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. മാറെന്നൊക്കെ പറയുന്നുണ്ട് നകുൽ, പക്ഷെ മാറുന്നില്ല. ഗംഗ വീണ്ടും നകുലിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നകുൽ അപ്പോൾ ഗംഗയെ പിടിച്ചു തള്ളുന്നു. ആ സമയത്ത് മഹി അകത്തേക്ക് വരുന്നുണ്ട്. മഹിയുടെ ദേഹത്തേക്കാണ് ഗംഗ ചെന്ന് വീഴുന്നത്. മഹി നോക്കുമ്പോഴും നകുലാണെങ്കിൽ ദേവ്യാനിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹി ഉടനെ തന്നെ നകുലിനെ അടിക്കുന്നു. മഹി നകുലിനെ ഒരുപാട് തല്ലുന്നു. അതിനുശേഷം കസേരയിൽ കെട്ടിവെക്കുന്നുണ്ട്. പോലീസിനെ ഇപ്പൊ തന്നെ അറിയിക്കുമെന്ന് പറയുന്നു. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, പോലീസിനെ അറിയിക്കരുതെന്നൊക്കെ. ഗംഗയും ഒരുപാട് ദേഷ്യത്തോടെ നകുലിനെ അടിക്കുന്നുണ്ട്. മഹി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഗൗരിയുടെ ആങ്ങളെയും അമ്മയുമാണ്. അമ്മ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയായാലും മാളൂനെ കൊണ്ടുവരണമെന്നൊക്കെ. ഗോകുൽ അപ്പോൾ പറയുന്നുണ്ട്, അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ വെക്കണം, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഗൗരിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, മാളും ഗംഗയും കൂടെ വെളിയിൽ പോകുന്ന സമയത്ത് അവളെ നമുക്ക് തട്ടിക്കൊണ്ടു വരണമെന്ന്. രണ്ടു ദിവസം നമുക്ക് കസ്റ്റഡിയിൽ വെക്കണം, അതിനുശേഷമാണെങ്കിൽ കേസ് മൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. മാളു ഗംഗയുടെ കയ്യിൽ സുരക്ഷിതയല്ലെന്ന് പറഞ്ഞ് വേണം കേസ് കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് മാളുവിനെ സ്വന്തമാക്കണമെന്നൊക്കെ പറയുന്നു. ഗോകുൽ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ ഐഡിയ എന്തായാലും കൊള്ളാം, എന്തായാലും ഒരാളെ നിരീക്ഷിക്കാൻ വെക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നകുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നിരിക്കുന്നു. പോലീസ് നകുലിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, മഹിയുടെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഗംഗയെ മഹി വെറുക്കും. ആ സമയത്താണെങ്കിൽ എനിക്ക് ഗംഗയെ സ്വന്തമാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ്, എനിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് ഇവളെ മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. നകുൽ പറയുന്നത് കേൾക്കുമ്പോൾ മഹിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്. മഹി പോലീസുകാരനോട് പറയുന്നുണ്ട്, ഇവനെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനെന്ന്. നകുലിനെ പോലീസുകാർ കൊണ്ടുപോകുന്നു. അതിനുശേഷം ദേവ്യാനിയമ്മ മഹിയോട് പറയുന്നുണ്ട്, ഈ ഗംഗ കാരണമാണ് എന്റെ ജീവൻ ആപത്ത് സംഭവിച്ചത്. ഇപ്പോഴാണെങ്കിൽ അവൾ അവളുടെ കാമുകനെ വിളിച്ചു വരുത്തി എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് നകുലാണ്, ആ സമയത്ത് ഗംഗയാണ് രക്ഷിക്കാൻ ശ്രമിച്ചത്, ഞാൻ അപ്പോഴേക്കും വന്നതേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയുന്നു. ഗംഗ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ ഇപ്പോൾ രക്ഷിക്കത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ജ്യൂസിലാണെങ്കിൽ വേറെ ആരോ വിഷം കലർത്തിയതാണ്, അതാരാണെന്ന് ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ മഹിയോട് പറയുന്നുണ്ട്, മഹിയേട്ടൻ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് മതിയെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് മഹിയും ഗംഗയും ദേവ്യാനിയമ്മയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും കൈലാസത്തിലേക്ക് വരുന്നു. ഗംഗ ദേവ്യാനിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ഗുളികയൊക്കെ റൂമിൽ കൊണ്ടുവെക്കട്ടെ എന്ന്. ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട്, ഇനിയും ഗുളിക കൂടി കൊടുത്ത് കൊല്ലാനാണോ എന്നൊക്കെ. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ അമ്മയെ രക്ഷിച്ചതൊന്നും ശ്രേയ അറിഞ്ഞില്ല എന്നൊക്കെ. ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട്, ഇത് ഇവളുടെ നാടകമായിരിക്കും, രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതായിരിക്കുമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ആരൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ പിടി കിട്ടിക്കോളും, അന്നേരം പറയാൻ ബാക്കിയെന്നൊക്കെ പറയുന്നു. ഗംഗയും മഹിയും പോയതിന് ശേഷം ഹൈമാവതിയും ശ്രേയയും ദേവ്യാനിയമ്മയോട് പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ. ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയെ മഹി അവിശ്വസിച്ചു തുടങ്ങിയതാണ്, ആ സമയത്താണ് നകുൽ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചതെന്ന് പറയുന്നു. അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഗംഗയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. ദേവ്യാനിയമ്മ പറയുന്നുണ്ട്, ഞാൻ ശ്രേയയുടെ കയ്യിൽ തന്ന വിഷമാണെങ്കിൽ ഡൈലൂട്ട് ചെയ്ത് വെള്ളം കലർത്തിയതായിരുന്നു. ഒരു മനുഷ്യന് റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള വിഷം മാത്രമാണ് അതിൽ കലർത്തിയിരുന്നത്. അതെനിക്കറിയാവുന്നത് കൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ ധൈര്യമായിട്ട് വിഷം കഴിച്ചതെന്നൊക്കെ പറയുന്നു. ദേവ്യാനിയമ്മ പറയുന്നത് കേട്ടിട്ട് ഹൈമാവതിക്കും ശ്രേയക്കും ഷോക്ക് ആകുന്നുണ്ട്. ശ്രേയ മനസ്സിൽ കരുതുന്നുണ്ട്, ചുമ്മാതല്ല ഈ കിളവി മരിക്കാതിരുന്നതെന്നൊക്കെ. ദേവ്യാനിയമ്മ പോയതിനു ശേഷം ശ്രേയയും ഹൈമാവതിയും സംസാരിക്കുന്നു. ഹൈമാവതി പറയുന്നുണ്ട്, ആ തള്ളയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്, വിഷം പോലും ഡൈലൂട്ട് ചെയ്താണ് നമ്മുടെ കയ്യിൽ തന്നതെന്നൊക്കെ പറയുന്നു.
നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാഞ്ഞത് നകുൽ കാരണമാണെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നകുലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് അവൻ വന്നതെന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ഈ പ്ലാൻ പൊളിയാൻ കാരണം നീ തന്നെയാണ്, അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. സ്റ്റേഷൻ കാണിക്കുന്നത് മാളൂനെയും ഗംഗയുമാണ്. ഗംഗ മാളൂനെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കുകയാണ്. ആ സമയത്ത് മഹി എവിടേക്ക് വന്നിട്ട് മാളു റെഡിയായോ എന്ന് ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മാളു കഴിച്ചിട്ടില്ല എന്നൊക്കെ. മഹി പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മാളൂനെ സ്കൂളിൽ കൊണ്ടുവിടാം അല്ലെ ബസ്സിൽ കയറ്റി വിടാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഗംഗ മാളൂനെയും കൂട്ടി സ്കൂൾ ബസ്സിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഒരാൾ പറയുന്നുണ്ട്, സ്കൂൾ ബസ് പോയെന്നൊക്കെ. ഗംഗ അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ഞാൻ മോളെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറ്റി മാളുവിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അതേസമയത്ത് ഗംഗയുടെയും മാളുവിന്റെയും നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ച് കുറച്ച് ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണെങ്കിൽ ഗൂഗിളിനെ ഫോൺ ചെയ്യുന്നു. ഗംഗ മാളുവിനെയും കൂട്ടി ഓട്ടോറിക്ഷയിൽ സ്കൂളിൽ പോയ കാര്യം പറയുന്നു. ഗൂഗിൾ അപ്പോൾ പറയുന്നുണ്ട്, ഇത് പറ്റിയ അവസരമാണെന്ന്. ഗംഗ കാണാത്ത ഒരു സിറ്റുവേഷനിൽ മാളുവിനെ തട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ പറയുന്നു. ഗുണ്ടകൾ ഫോൺ വെച്ചതിന് ശേഷം ഓട്ടോറിക്ഷ ഫോളോ ചെയ്ത് ഗുണ്ടകൾ പോവുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.